അബി എഡ്യൂക്കേഷൻ ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വാർത്തയ്ക്കായിരുന്നു കേരളത്തിലെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥിനികളും കോളേജ് വിദ്യാർത്ഥിനികളും കാത്തിരുന്നത്. വിദ്യാർത്ഥികളുടെ എല്ലാ ആശങ്കകൾക്കും ഇന്നത്തെ യോഗത്തിലൂടെ ഒരു തീരുമാനമായിരിക്കുകയാണ്. SSLC +2 വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത്. SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അതിനു മുമ്പ് ഒറ്റ സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും. ഇനി വരുന്ന പബ്ലിക് എക്സാമിന്റെ ഭാഗമായി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസുകൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. ജൂൺ 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകളെല്ലാം ചോദിച്ചറിയാൻ വേണ്ടി സ്കൂൾ തലത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മുതലുണ്ടാകുന്ന ഈ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടി സ്കൂൾ തലത്തിൽ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ഏർപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി സ്കൂളിൽ പോകാം. നിലവിൽ സ്കൂളിലുണ്ടാകുന്ന അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സേവനങ്ങളെല്ലാം ലഭ്യമാക്കുക. അതുപോലെ തന്നെ കോളേജ് തലത്തിൽ അവസാന വർഷ ബിരുദ ക്ലാസുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസുകളും ജനുവരി 1 മുതൽ ആരംഭിക്കും. പകുതി വീതം വിദ്യാർത്ഥികളെ വെച്ചാണ് ക്ലാസുകൾ നടത്തുക. ആവശ്യമെങ്കിൽ കാലത്തും ഉച്ചയ്ക്ക് ശേഷവുമായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കും. 10-ാം ക്ലാസ്, +2 എന്നീ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എക്സാം നടത്തുന്നതിനെ കുറിച്ച് ഒരു തീരുമാനമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എല്ലാ വിദ്യാർത്ഥികളും ഒരു സമയം പോലും പാഴാക്കാതെ പഠിക്കാൻ തുടങ്ങുക. ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സും എഫക്റ്റീവായിട്ട് തന്നെ പഠിക്കാൻ പറ്റിയൊരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതാണ്. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ കാരണം A+ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കുക, പെട്ടെന്ന് തന്നെ കണ്ടു നോക്കുക. ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകൾക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം മറ്റു വിദ്യാർത്ഥികൾക്കും കൂടി ഷെയർ ചെയ്താൽ അത് ഉപകാരമായിരിക്കും. താങ്ക് യു.